Choose Edu Tips. PC examination prepare ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും Let's Choose Edu Tips ലേക്ക് സ്വാഗതം. നമ്മൾ ഒരു ക്ലാസ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. മറിച്ച് നമുക്കറിയാം ഇപ്പം LDC മെയിൻസ് LGS മെയിൻസ് എക്സാമിനേഷന്റെ സിലബസ് വന്നു കഴിഞ്ഞു. അല്ലേ? അപ്പോൾ നമുക്ക് ഇനി എന്താണ്? നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് സിലബസ് അനുസരിച്ച് പഠിച്ചു പോവുക എന്നുള്ളതാണ്. ഞാൻ ഒരു മാസം മുൻപ് തന്നെ നമ്മൾ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ എന്ന് പറഞ്ഞ് നമ്മൾ രാവിലെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് നമ്മൾ അതിനകത്ത് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയൊക്കെ ഉൾപ്പെടുത്തിയാണ് ഞാൻ ക്ലാസ്സുകൾ ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ പുതിയ സിലബസ് നോക്കുമ്പം ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി ഒന്നും ഇതിനകത്തില്ല. അപ്പം നമുക്ക് ഇനി തൊട്ട് ഇനിയുള്ള സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും ഞാൻ കൊണ്ടുപോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് LDC LGS ഇത് രണ്ടും കൂടിയുള്ള ടോപ്പിക്സ് ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് ക്ലാസ് പോകുന്നത്. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് LDC മെയിൻസ് എഴുതാൻ പോകുന്നയാൾക്കും LGS മെയിൻസ് എഴുതാൻ പോകുന്നയാൾക്കും ഒരുപോലെ ഗുണകരമായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്, കേട്ടോ. അപ്പോൾ അതിന് മുൻപ് ജസ്റ്റ് നമുക്ക് ആ ഒരു മാർക്ക് അനലൈസ് ചെയ്ത് നോക്കാം. നിങ്ങൾ പലരും സിലബസ് കണ്ടതാണ് എനിക്കറിയാം, എങ്കിലും എൻ്റെതായ രീതിയിൽ ഞാൻ പറയട്ടെ. ചരിത്രം 5 മാർക്കാണ് പറയുന്നത്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം എക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക്, ഭൗതികശാസ്ത്രം 3, രസതന്ത്രം 3, ദെൻ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, കലാകായികം സാഹിത്യം സംസ്കാരം 5 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10, പ്രാദേശിക ഭാഷകൾ 10. നിങ്ങൾക്കറിയാം നമുക്ക് മുൻവർഷ LDC മെയിൻസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ LDC എക്സാമിനേഷന് ഇംഗ്ലീഷ് 20 മാർക്കും മാത്സ് 20 മാർക്കും മലയാളം 10 മാർക്കുമായിരുന്നു, ഇൻക്ലൂഡിംഗ് ഗ്രാമർ. അതായിരുന്നു ഒരു രീതി. പക്ഷേ ഇപ്പം തന്നിരിക്കുന്നത് നമുക്കറിയാം മാത്സ് 20-ൽ നിന്ന് 10 മാർക്കായിട്ട് കുറച്ചു, അതുപോലെ തന്നെ ഇംഗ്ലീഷും 20-ൽ നിന്ന് 10 മാർക്കിലേക്ക് കുറഞ്ഞു. പക്ഷേ നമ്മുടെ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ആനുകാലിക വിഷയങ്ങൾ എത്രയായി? 20 മാർക്കായി. ഓക്കെ. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഏരിയയ്ക്ക് ഇനി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഓക്കെ. അല്ലാതെ നമ്മൾ സിലബസ് വന്നു അയ്യോ ഇംഗ്ലീഷിൻ്റെ മാർക്ക് കുറച്ചു, മലയാളം അല്ലെങ്കിൽ മാത്സിൻ്റെ മാർക്ക് കുറച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യും, എനിക്ക് നേരത്തെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ ഞാൻ നല്ല മാർക്ക് സ്കോർ ചെയ്യുമായിരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ ആ സങ്കടം തൽക്കാലം മാറ്റിവെക്കുക. നമ്മൾ എന്താണ് ഗതിക്ക് അനുസരിച്ചാണെന്തെങ്കിലും ഒഴുക്കിനനുസരിച്ച് നമ്മൾ അങ്ങ് പോവുക, അതേ ഉള്ളൂ രക്ഷ. അല്ലെ, ഒഴുക്കിനനുസരിച്ച് നീന്തുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ സിലബസ് വന്നു, ഇനിയിപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? സിലബസ് അനുസരിച്ച് നമ്മൾ അങ്ങ് പോവുക. ഓക്കെ, കറക്റ്റായിട്ടൊരു സിലബസ് അവർ തന്നു, ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ സിലബസ് ഫോളോ ചെയ്യുക, ഉയർന്ന റാങ്ക് ലിസ്റ്റിൽ എത്തപ്പെടുക, അത് മാത്രമേ നമുക്കിനി ലക്ഷ്യമുള്ളൂ. ചരിത്രം 5 മാർക്കാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ചരിത്രത്തിൽ അവർ പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രമുണ്ട്, ഇന്ത്യയുടെ ചരിത്രമുണ്ട്, ലോക ചരിത്രമുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിനകത്ത് യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്രതിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം, അത്രയാണ് കേരളത്തിലെ ചരിത്രത്തെക്കുറിച്ച് അറിയേണ്ടത്. ഇന്ത്യയുടെയാണെങ്കിൽ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, 1-ാം സ്വാതന്ത്ര്യസമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം, ഇത്രയും വരുന്നു. ദെൻ ലോക ചരിത്രമാണെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, 2-ാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ, ഇത് കുറേ നമ്മൾക്ക് കാണുമ്പോഴേ അറിയാം ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസ് അതുപോലെ തന്നിട്ടുണ്ട്. അല്ലേ? ഇപ്പം നമ്മൾ ഇതൊക്കെ ഓൾറെഡി ക്ലാസ്സുകൾ ചെയ്ത് കഴിഞ്ഞതുമാണ്, കുറച്ച് ചില ചില ക്ലാസ് ഇനി ചെയ്യേണ്ടതായിട്ടുള്ളൂ. ദെൻ അടുത്തത് നോക്കിയേ, ഭൂമിശാസ്ത്രം 5 മാർക്കാണ്. അതിൽ പറയുന്നത് ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷമർദ്ദവും കാറ്റും താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോളതാപനം, വിവിധതരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, ടോപ്പോഗ്രഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും, അതായത് ബേസിക് ജോഗ്രഫിയാണ് തന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഇന്ത്യയുടെ തന്നിട്ടുണ്ട്, അതിൽ ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസായവും, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല റെയിൽ, വ്യോമഗതാഗത സംവിധാനങ്ങൾ. ദെൻ കേരളത്തിൻ്റെയാണെന്നുണ്ടെങ്കിൽ ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി,
കൃഷി ഗവേഷണ സ്ഥാപനങ്ങളും ധാതുക്കളും വ്യവസായവും ഊർജ്ജ സ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ഇങ്ങനെ പ്രത്യേകമായിട്ട് എടുത്തു തന്നിട്ടുണ്ട് ഭരതത്വശാസ്ത്ര 5 മാർക്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക ഇന്ത്യ സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗ് നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ കാർഷിക വിളകൾ ധാതുക്കൾ ഹരിത വിപ്ലവം ഇന്ത്യൻ ഭരണഘടനയാണെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം പൗരത്വം മൗലികാവകാശം നിർദ്ദേശക തത്വങ്ങൾ മൗലിക കടമകൾ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ പഞ്ചായത്തി രാജ് ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് ഇതിനകത്തൊക്കെ നമ്മൾ മൗലിക കടമകൾ വരെ ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുള്ളതാണ് അത് കഴിഞ്ഞ് ഞാൻ നേരെ പ്രസിഡൻസിലേക്ക് പോയി അപ്പോൾ തൽക്കാലം ആ പ്രസിഡന്റിന്റെ ക്ലാസ് അവിടെ വെച്ച് നിന്നു ഇനി നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ എന്നവനെ പോവുള്ളൂ കേട്ടോ ദെൻ കേരളം ഭരണവും ഭരണ സംവിധാനവും കേരളം സംസ്ഥാന സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങൾ വിവിധ കമ്മീഷനുകൾ സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്തട സംരക്ഷണം തൊഴിലും ജോലിയും ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ ഭൂപരിഷ്കരണങ്ങൾ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം സാമൂഹ്യക്ഷേമം സാമൂഹ്യ സുരക്ഷിതത്വം ഓക്കെ ദെൻ നമുക്ക് തന്നിരിക്കുന്നത് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവുമാണ് അതിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള അറിവ് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവിതശൈലീ രോഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇതിനകത്ത് രണ്ടേ രണ്ട് ടോപ്പിക്കേ ഞാൻ ഇനി എടുക്കാനുള്ളൂ ബാക്കി ടോപ്പിക് കംപ്ലീറ്റ് ആണ് ദെൻ ഭൗതികശാസ്ത്രം ഭൗതികശാസ്ത്രം 3 മാർക്കാണ് നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ആ ഒരു ടോപ്പിക്കാണ് കാണുന്നത് കുറച്ച് ഏരിയ നമ്മൾ എടുക്കാനുണ്ട് അത് ഞാൻ എടുത്തു തരും ദെൻ രസതന്ത്രവും അതുപോലെ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ് അപൂർവമായിട്ടുള്ള ചില ടോപ്പിക്സ് എടുക്കാതെയുള്ളൂ അത് ഞാൻ എടുത്തു തരാം അതുപോലെ തന്നെ കല കായികം സാഹിത്യം സംസ്കാരം അല്ലേ കേരളത്തിലെ പ്രധാന ദൃശ്യശ്രാവ്യ കലകൾ ഇവയുടെ ഉത്ഭവം ഇത് ഞാൻ ജസ്റ്റ് എടുത്തു വെച്ചിട്ടുള്ള ടോപ്പിക്കാണ് അതുപോലെ പ്രശസ്തമായ സ്ഥലങ്ങൾ പ്രശസ്തമായ സ്ഥാപനങ്ങൾ പ്രശസ്തരായ വ്യക്തികൾ പ്രശസ്തരായ കലാകാരന്മാർ പ്രശസ്തരായ എഴുത്തുകാർ ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളതാണ് അതുപോലെ കായികം അത് നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്കാണ് അത് ഏഷ്യൻ ഗെയിംസ് ഒളിമ്പിക്സ് ദേശീയ ഗെയിംസ് ഗെയിംസ് ഇനങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ അതുപോലെ തന്നെ വിനോദങ്ങൾ അതറിഞ്ഞു വയ്ക്കുക പിന്നെ വേണ്ടത് സാഹിത്യമാണ് മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ആദ്യ കൃതികൾ കർത്താക്കൾ അറിഞ്ഞിരിക്കണം ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ അവയുടെ കർത്താക്കൾ എഴുത്തുകാർ തൂലികാനാമങ്ങൾ അപരനാമങ്ങൾ കഥാപാത്രങ്ങൾ കൃതികൾ പ്രശസ്തമായ വരികൾ കൃതികൾ എഴുത്തുകാർ മലയാള സാഹിത്യ പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം തുടക്കം കുറിച്ചവർ ആനുകാലികങ്ങൾ പ്രധാനപ്പെട്ട അവാർഡുകൾ ബഹുമതികൾ അവാർഡിന് അർഹരായ എഴുത്തുകാർ ഓക്കെ അതുപോലെ തന്നെ സംസ്കാര ഭാഗത്തു നിന്നും കേരളത്തിൻ്റെ പ്രധാന ആഘോഷങ്ങൾ ആഘോഷവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ പ്രശസ്തമായ ഉത്സവങ്ങൾ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ സാംസ്കാരിക നായർ അവരുടെ സംഭാവനകൾ പിന്നെ നമുക്ക് വേണ്ടത് ജ്ഞാനപീഠം നേടിയ മലയാളികൾ അനുബന്ധ വസ്തുതകൾ മലയാള സിനിമയുടെ ഉത്ഭവം വളർച്ച നാഴികക്കല്ലുകൾ പ്രധാന സംഭാവന നൽകിയവർ മലയാള സിനിമയും ദേശീയ അവാർഡും ഇതുപോലുള്ള ടോപ്പിക്സാണ് പിന്നെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ പഠിക്കാനുണ്ട് പിന്നെ സുപ്രധാന നിയമങ്ങൾ നമ്മുടെ സൈബർ ആക്റ്റും അതുമൊക്കെ വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് റൈറ്റ് ഓഫ് കൺസ്യൂമർ ലോ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ദ വൾണറബിൾ സെക്ഷൻസ് ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് സേഫ് ഗാർഡിങ് ഓഫ് വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് സേഫ് ഗാർഡ്സ് ഓഫ് ചിൽഡ്രൻ ഇങ്ങനെയുള്ള കുറച്ച് ആക്ട്സ് പഠിക്കാനുണ്ട് പിന്നെ തന്നിരിക്കുന്ന ആനുകാലിക വിഷയങ്ങളാണ് 20 മാർക്ക് അതായത് കറണ്ട് അഫയേഴ്സ് ആണ് 20 മാർക്ക് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഒരു വർഷം പിറകിലേക്കുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടേ കാര്യമുള്ളൂ കാരണം 20 മാർക്ക് കിടപ്പുണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ പിന്നെ ഒരു കാര്യമുണ്ട് കറണ്ട് അഫയേഴ്സ് എന്തോരം പഠിച്ചാലാണ് നമുക്ക് 20 മാർക്ക് കിട്ടുക എന്നുള്ളതും കൂടി നോക്കണം കേട്ടോ ധാരാളം പഠിക്കാനുണ്ട് കറണ്ട് അഫയേഴ്സ് പിന്നെ ജനറൽ ഇംഗ്ലീഷ് അതുപോലെ തന്നെ മാത്സ് മലയാളം അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മലയാളം 10 ഇംഗ്ലീഷ് 10 മാത്സ് 10 കറണ്ട് അഫയേഴ്സ് 20 ഇത്രയും ആകുമ്പോൾ 50 ബാക്കിയെല്ലാം 5, 6, 3 വെച്ച് ഡിവൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്തത് കുഴപ്പമില്ല നമുക്ക് ഏതായാലും നല്ല വൃത്തിക്ക് പഠിക്കാം അപ്പോൾ ഇതെങ്ങനെ പഠിക്കും എന്നുള്ള ആശങ്കയിലായിരിക്കും അല്ലേ ഇപ്പം നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻ എന്താണെന്ന് പറയട്ടെ എങ്ങനെ തുടങ്ങും എവിടുന്ന് തുടങ്ങും അതല്ലേ നിങ്ങളുടെ പ്രോബ്ലം ഓക്കെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഞാൻ നിങ്ങളോട് അന്ന് ഡിഗ്രി ലെവലിൽ ഞാൻ ഒരു ടെലഗ്രാം ചാനൽ ഓപ്പൺ ചെയ്യുന്നു പറഞ്ഞിരുന്നു അത് ചെയ്തു അവിടെ ഞാൻ ആ പിള്ളേർക്ക് ടൈം ടേബിൾ അനുസരിച്ച് ഡെയിലി കൊടുക്കുന്നുണ്ട് ആ ടൈം ടേബിൾ പ്രകാരം പഠിച്ചു പോയി കഴിഞ്ഞാൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ആ കുട്ടികൾ അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ LDC മെയിൻസ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടെലഗ്രാം ചാനൽ അതിനുവേണ്ടി മാത്രം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഓക്കെ ഇനി ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുക്കാൻ അറിയത്തില്ലാത്തവർക്ക് കമൻറ്റ് ബോക്സിലും കൂടി ഇട്ടിരിക്കാം അപ്പോൾ നിങ്ങൾ ആ ടെലഗ്രാം ചാനലിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കണം എവിടുന്ന് പഠിക്കണം എന്നുള്ള നിങ്ങളുടെ ആശങ്ക മാറി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമെന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്
ഞാൻ പറയുന്ന രീതിയിൽ പഠിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സിലബസും കംപ്ലീറ്റ് ചെയ്യാം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു പോകാനും സാധിക്കും നമ്മൾ ഇപ്പോ ഇത്രയും പറഞ്ഞത് എൽഡിസി മെയിൻസ് എക്സാമിനേഷൻ സിലബസ് ആണ് ഇനി എൽജിഎസ് മെയിൻസ് എക്സാമിനേഷൻ നമ്മളോട് പറയുന്നത് പൊതുവിജ്ഞാനം 40 മാർക്ക് ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക് സയൻസ് 10 പൊതുജനാരോഗ്യം 10 ലഘുഗണിതം മാനസിക ശേഷി നിരീക്ഷണ പാഠവ പരിശോധനയും 20 മാർക്ക് ഓക്കേ അപ്പോൾ എൽജിഎസ്കാർക്ക് 20 മാർക്കിനാണ് മാത്സ് തന്നിരിക്കുന്നത് അത് പൊതുവിജ്ഞാനത്തിനകത്ത് അവർ പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം സ്വാതന്ത്ര്യസമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യസമര സേനാനികൾ ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ അത് 5 മാർക്കിനാണ് ദെൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും 5 മാർക്ക് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ 5 മാർക്ക് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ 5 മാർക്ക് കേരളം ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും മത്സ്യബന്ധനം കായിക രംഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് 10 മാർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ അതുപോലെ തന്നെ നവോത്ഥാന നായകന്മാർ 5 മാർക്ക് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 5 മാർക്ക് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് എൽജിഎസ് മെയിൻസ് എക്സാമിനേഷൻ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ടെലഗ്രാം ചാനലുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് 3 ടെലഗ്രാം ചാനലാണ് ഇട്ടിരിക്കുന്നത് ഒന്ന് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയുള്ളവർക്ക് മാത്രം പിന്നെ എൽഡിസി മെയിൻസ് എഴുതുന്നവർക്ക് സെപ്പറേറ്റ് ടെലഗ്രാം ചാനൽ എൽജിഎസ് മെയിൻസ് എഴുതുന്നവർക്ക് സെപ്പറേറ്റ് ചാനൽ അപ്പോൾ ഞാൻ തരുന്ന ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ചു പോലെ നിങ്ങൾക്ക് സിലബസ് പുഷ്പം പോലെ കവർ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ ടെൻഷൻ അടിക്കേണ്ട ആരും അതുപോലെ തന്നെ പിന്നെ ജീവശാസ്ത്രം ഉണ്ട് 5 മാർക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് അപ്പോൾ പഠിക്കാനായിട്ട് ടോപ്പിക്സ് തരാം ദെൻ പൊതുജന ആരോഗ്യം ഭൗതികശാസ്ത്രം അതുപോലെ തന്നെ ലഘുഗണിതത്തിനകത്ത് നമുക്ക് ലഘുഗണിതത്തിൽ 8 ടോപ്പിക്കും അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റി സോറി മാനസിക ശേഷിയും നിരീക്ഷണ പരിശോധനയും അല്ലേ റീസണിങ് ആണ് അതിനകത്ത് നമുക്ക് എത്ര വരുന്നുണ്ട് 8 ടോപ്പിക്ക് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് എൽഡിസി മെയിൻസിനും എൽജിഎസ് മെയിൻസിനും വേണ്ടിയിട്ടുള്ള സിലബസ് എല്ലാം തന്നിരിക്കുന്നത് എനിക്കറിയാം നിങ്ങളിതെല്ലാം കണ്ട് എന്താന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുക എന്നൊക്കെ നമുക്ക് മനസ്സിലാവും ആരും ടെൻഷൻ അടിക്കേണ്ട ഞാൻ പറഞ്ഞുവല്ലോ നമ്മളിങ്ങനെ ഒരു ടെലഗ്രാം ചാനൽ തുടങ്ങുന്നത് നിങ്ങൾക്കൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിലാണ് അത് നമ്മൾ പൈസ വാങ്ങി ചെയ്യുന്നതോ ഒന്നുമല്ല തികച്ചും ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് കാരണം എനിക്ക് എൻ്റെ ഒരു സമയത്തിൻ്റെ ഭാഗം ഞാൻ കുറച്ച് സമയം ഏതായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുവാണ് ഏതായാലും നമ്മളിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുവാണ് ആ ക്ലാസ് ചുമ്മാ എടുത്തു തന്നിട്ട് മാത്രം കാര്യമല്ലോ ആ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താലേ പറ്റൂ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നമ്മുടെ സമയത്തിൽ നിന്ന് കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയും കൂടി ചെയ്തു തരാം എന്ന് വിചാരിക്കുന്നത് സോ അപ്പോൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആശങ്കയൊക്കെ മാറിക്കിട്ടും നിങ്ങൾക്ക് കുറച്ചൊന്ന് പഠിച്ച് ഒരു 2 ദിവസം ആ ഒരു ട്രാക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസം വരും ആ ആത്മവിശ്വാസം കിട്ടുമ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ എന്നെക്കൊണ്ട് പറ്റും അപ്പോൾ എന്നെക്കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് എത്തും അപ്പോൾ തന്നെ നിങ്ങൾക്ക് പേടിക്കുകയേ വേണ്ട നമുക്ക് നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാം പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാനൊരു ടെലഗ്രാം ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ വന്നിട്ട് മോശം കമൻറ്റ് ഇടാനോ അതിൽ വരുന്നവർ വേറെ ഒന്നും ചിന്തിക്കേണ്ട പഠിക്കാൻ വേണ്ടി മാത്രമുള്ളതാണത് അല്ലാതെ ആരെയും പഴിച്ചാരാനോ ആരെയും മോശമായിട്ട് പറയാനോ ഒന്നുമുള്ള ടെലഗ്രാം ചാനലല്ലത് അതിലെ ലെച്ചൂസ് എജ്യൂ ടിപ്സ് ഒരു ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് പി എസ് സിക്ക് സീരിയസ് ആയിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ദയവ് ചെയ്ത് അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കണം ഓക്കെ കാരണം ഞാൻ എൻ്റെ സമയം വളരെ വിലപ്പെട്ട സമയമാണ് എൻ്റെ നല്ല എല്ലാവരുടെയും വിലപ്പെട്ട സമയമാണ് എനിക്കറിയാം എല്ലാവരുടെയും സമയത്തിന് നല്ല വിലയുള്ള ടൈം തന്നെയാണ് അപ്പം നമ്മൾ അതിൽ നിന്നാണ് നിങ്ങൾക്ക് വീണ്ടും സമയം കണ്ടെത്തുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും അത് ജോയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം മതി പക്ഷേ നന്നായിട്ട് പഠിക്കുകയും വേണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ ആരും ടെൻഷൻ അടിക്കേണ്ട നമുക്കിതൊക്കെ പുഷ്പം പോലെ പഠിച്ചു തീർക്കാം ഓക്കെ അപ്പോൾ നമുക്ക് പിന്നീട് ക്ലാസ്സിൽ കാണാം താങ്ക് യു